സാറേ, സൃഷ്ടിയെ പറ്റിയുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ പലപ്പോഴും നമ്മുടെ ചർച്ചകളിൽ വന്നിട്ടുള്ള ഒരു ഭാഗമാണ്. എന്നിട്ട് സാറ് പറഞ്ഞിട്ടുണ്ട് പ്രേമമാണ് സൃഷ്ടിയുടെ ആരംഭം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ കോസ് ഇല്ലാത്ത ഒരു കോൺസിക്വൻസാണ് സൃഷ്ടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ശ്രീരാമകൃഷ്ണ വചനാമൃതത്തിൽ രാമകൃഷ്ണ മിശ്ര പറയുന്ന സൃഷ്ടിയെപ്പറ്റി പറയുന്നൊരു ഭാഗമുണ്ട്, അത് ഞാൻ വായിക്കാം. അതിനകത്ത് ജഗത്തിന് നാശം വരുമ്പോൾ, മഹാപ്രളയം വരുമ്പോൾ അമ്മ സൃഷ്ടിക്ക് വേണ്ട വിത്തുകളൊക്കെ ശേഖരിച്ചു വയ്ക്കുന്നു. വീട്ടുകാരിയുടെ പക്കൽ അതും ഇതും ഇടാനുള്ള ഒരു കുടം കാണും. അതിലവൾ പലതരം സാധനങ്ങളും സൂക്ഷിച്ചു വയ്ക്കുന്നു എന്നാണ് ആ ഭാഗം പറയുന്നത്. അതിനകത്തിൻ്റെ സംശയം എന്ന് വെച്ചാൽ, ഈ അതും ഇതും ഇടാനുള്ള പലതരം സാധനങ്ങൾ സൂക്ഷിച്ചു വയ്ക്കുന്നു എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു പ്രളയത്തിന് ശേഷം അടുത്ത പ്രഭവം ഉണ്ടാവും എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ മുൻപ് ഉണ്ടായിരുന്ന ഒരു സൃഷ്ടിയുടെ ബാക്കിയുള്ള ശേഷിപ്പുകളാണോ ഈ സൂക്ഷിച്ചു വയ്ക്കുന്നതെന്ന് രാമകൃഷ്ണ പറഞ്ഞത് എന്നുള്ളതാണ് അല്ല സംശയം സാർ. നമ്മൾ ചർച്ചയിൽ മുമ്പ് സംസാരിച്ചിട്ടുള്ളതാണ്, ഒരു മന്നദിനങ്ങൾക്ക് അപ്പുറം തന്നെ കർമ്മത്തിൻ്റെ നിയമം നീണ്ടുപോകുന്നതായിട്ട് സംസാരിച്ചിട്ടുണ്ട്, ഓർക്കുന്നുണ്ടായിരുന്നു. അതായത് ഒരു മന്നദിനത്തിലെ ആക്ടിവിറ്റിയുടെ പൗസ് എന്ന് പറയുന്നത് അതിന് മുമ്പുള്ള ആക്ടിവിറ്റിയുടെ കോൺസിക്വൻസാണ്. അതായത് ഒരു ആ ചാക്രികമായിരിക്കുന്ന സ്വഭാവം വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു റെപ്പിറ്റേഷനായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള ധാരണയല്ല നമുക്ക് വേണ്ടത്. അതല്ല അതിനൊക്കെ മനസ്സിലാക്കേണ്ട വിഷയം. മറിച്ച് എങ്ങനെയാണോ ഒന്ന് സംഭവിക്കേണ്ടത്, ആ സംഭവിക്കേണ്ടതായ രീതിയിൽ അതിൻ്റെ കോസുകൾ നേരത്തെ തന്നെ കർമ്മങ്ങളിലൂടെ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നു എന്ന് മനസ്സിലാക്കണം. അതായത് ഇപ്പോൾ കാകഭൂഷണൻ്റെ കഥ, ഇപ്പോൾ ശ്രീ ഇദ്ദേഹം വിഷ്ണു ഒരിക്കൽ പറയുകയുണ്ടായി, അത് വീണ്ടും വീണ്ടും നമ്മൾ റെഫർ ചെയ്യാറുണ്ട്. അതിനകത്ത് അയാ ആ കാക്കയായിരിക്കുന്ന മഹർഷി ഒട്ടനവധി പ്രാവശ്യം ശ്രീരാമനെയും ശ്രീരാമൻ്റെ കഥകളും മഹാഭാരതവും ഒക്കെ കാണുന്നതായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ അതിനകത്ത് വ്യത്യസ്തതയുണ്ട് എന്ന് മനസ്സിലാക്കുകയാണ്. ഓരോ കാലത്തെയും ഈ റിപ്പീറ്റേഷൻ കഴിയുമ്പോൾ അതിന് ചെറിയ ഗുണപരമായ വ്യത്യാസം വന്നുകൊണ്ടിരിക്കുന്നു. ഈ ഗുണപരമായ വ്യത്യാസം വന്നുകൊണ്ടിരിക്കുന്നതിന് കാരണം എന്ന് പറയുന്നത് കർമ്മമാണ്. ഓരോ എപ്പിസോഡിലും നടക്കുന്ന കർമ്മങ്ങളുടെ ആക്ടിവിറ്റി കൊണ്ടാണ് അത് താമസിച്ച് വരുമ്പോൾ അടുത്ത ഒരു ലേഖത്തിൻ്റെയൊക്കെ വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് ആ വിത്തുകൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്. വിത്തുകൾ മാത്രമാണ്, അതായത് എന്താണ് സംഭവിക്കേണ്ടത് അതിൻ്റെ ഒരു പ്രായോഗികമായ ഒരംശം സൂക്ഷിച്ചു വയ്ക്കപ്പെടുന്നു. ഈ സൂക്ഷിച്ചു വയ്ക്കപ്പെടുന്നു എന്നുള്ള യുദ്ധത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സ്ഥൂലമായ അർത്ഥത്തിൽ എടുക്കരുത്. സ്ഥൂലമായ അർത്ഥത്തിൽ പ്രകൃതി ഒരു കുടത്തിനകത്ത് ഇതെല്ലാം കൂടെ ഇട്ട് വച്ചിരിക്കുന്നു എന്നൊന്നും തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ കുറവില്ല, സ്വാഭാവികമായിട്ടും അങ്ങനെ ഒന്നുമില്ല. അങ്ങനെ സൂക്ഷിച്ചിരിക്കാൻ ഒരാളുമില്ല, അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ അത് കോൺഷ്യസ്നെസ്സിൽ തന്നെ അടങ്ങുകയാണ്. ആ അടങ്ങിയിരിക്കുന്ന സംഗതി അതേപോലെ തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. അപ്പം അതാണല്ലോ ഈ യജ്ഞസങ്കല്പവും അതുതന്നെയാണ്. യജ്ഞത്തിൽ ഈ അഗ്നിയെ അഗ്നിയാൽ ആസ്വദിക്കപ്പെടുന്ന സൂക്ഷ്മാംശവും സ്ഥൂലാംശവുമുണ്ട്, ഒരു കാരണാംശമുണ്ട്. മൂന്ന് കാര്യങ്ങളാണ്. ഒരു അഗ്നിയിൽ സ്ഥൂലമായിരിക്കുന്ന വിഷയം ഇല്ലാതായി തീരുന്നു, അത് ഭസ്മമായി പോകുന്നു, അല്ലെങ്കിൽ മറ്റൊരു സ്ഥൂല വസ്തുവിൻ്റെ രൂപത്തെ പ്രാപിക്കുന്നു. എന്നാൽ ആ സൂക്ഷ്മമായിരിക്കുന്നതും അതിൻ്റെ കാരണമായിരിക്കുന്നതുമായ കാര്യങ്ങളാണ് അവിടെ അതിനൊരു മാനിഫെസ്റ്റേഷൻ വരുന്ന ഒരു പിന്നെ മെറ്റാമോർഫോസിസിലേക്ക് കടന്നു വരുന്നത്. അതായത് ഒരു ആഗ്രഹം, അല്ലെങ്കിൽ ഒരു സങ്കല്പം, അല്ലെങ്കിൽ ഒരു നിശ്ചയം, ആഹ്വാനം, അതൊക്കെ നടക്കുന്നു. അങ്ങനെ ഒരു ആഹ്വാനം ഉണ്ടെങ്കിൽ ആഹ്വാനം എന്ന് പറയുന്നത് അതിൻ്റെ പുറകിലുള്ളൊരു മോട്ടീവാണ്. ആ മെറ്റീരിയലിനെ ഇല്ലാതാക്കുന്നതിൻ്റെ പുറകിലുള്ളൊരു മോട്ടീവാണ്. മെറ്റീരിയൽ ആഹുതി ചെയ്യപ്പെടുന്നതിൻ്റെ പുറകിലുള്ളൊരു മോട്ടീവാണ്. അപ്പോൾ ആ മോട്ടീവിന് തിരിച്ച് ലൈഫിലേക്ക് വരാൻ, അതായത് മെറ്റീരിയലൈസ് ചെയ്യപ്പെടാം, മെറ്റീരിയലായി തീരാൻ, അതായത് സാക്ഷാത്കരിക്കപ്പെടാം ഉള്ള സാധ്യത ഉണ്ടാക്കുക എന്നുള്ളതാണ് സാധാരണ യജ്ഞങ്ങളിലൊക്കെ സംഭവിക്കുന്നത്. ഇവരൊക്കെ തന്നെയാണ്. അതുകൊണ്ടാണ് പുരുഷ സൂക്തം യജ്ഞമായിട്ട് തന്നെ പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവത്തേക്കാണ്. വസന്തമാണ് അതിൻ്റെ രാജ്യം. ഗ്രീഷ്മം യുക്തം ആയിട്ടും ശരത്ത് ഹവിസായിട്ടും ഒക്കെ വരുന്നു എന്നൊക്കെ പറയുന്നത് തന്നെ ആ യജ്ഞസങ്കല്പവുമായിട്ട് തന്നെ ബന്ധമാണ്. അപ്പോൾ അത്തരത്തിലൊരു ബന്ധം അതിനകത്ത് നിൽക്കെ ഇതൊക്കെ തന്നെയും സൂക്ഷ്മരൂപത്തിൽ ആഹുതി ചെയ്യപ്പെടുന്നു. ആ ആഹുതികളുടെ ഫലമായിട്ട് തിരിച്ച് അവ മെറ്റീരിയലൈസ് ചെയ്യപ്പെടുന്നു.
അതായത് ഇപ്പോൾ രാമകൃഷ്ണദേവൻ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ആ പ്രപഞ്ചത്തിൻ്റെ തിരോധാനത്തിൽ ഇല്ലാതാകുന്ന സമയത്ത് അതൊക്കെ തന്നെ നശിച്ചു പോവുകയാണ്, ആഹുതിയാണ്, ആ കാലത്തിൻ്റെ കാലാഗ്നിയിലേക്ക് ആഹുതിയപ്പെടുക, എല്ലാം ഇല്ലാതാകും. അപ്പോൾ ഇല്ലാതാകുമ്പോൾ അതിൻ്റേതായ സൂക്ഷ്മാംശത്തിൽ സ്വീകരിക്കപ്പെടുകയും അത് വീണ്ടും സൂക്ഷ്മാംശമായിട്ട് വീണ്ടും അത് ആവിർഭവിക്കാൻ ഉപയോഗിക്കുകയും ചെയ്യുന്നു എന്നുള്ള സൂചനയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഭൗതികമായൊരർത്ഥത്തിൽ അതിനെ എടുക്കരുത്. ശ്രീകാന്തിൻ്റെ ചോദ്യം എന്തായിരുന്നു? ഇല്ല, കോസ് എന്ന് പറയുന്നത് ആയിട്ട് തന്നെ കാണുക വേണ്ട, കാരണം പറഞ്ഞതല്ല, ഒരു കോൺസിക്വൻസ് ആണത്. കോൺസിക്വൻസ് ഇൻ ദിസ് കേസ് അതൊരിക്കലും കോസ് അല്ല. ഇപ്പോൾ ഞാനൊരു നടൻ്റെ വേഷമിടുന്നു, ഒരു സിനിമ അല്ലെങ്കിൽ ഒരു നാടകത്തിലൊരു പോലീസുകാരൻ്റെ വേഷവും ശ്യാം ഒരു കള്ളൻ്റെ വേഷവും ഇടുകയാണെന്ന് വയ്ക്കുള്ളൂ. ശ്യാമിനെ ഞാൻ അഴി കൊടുക്കുന്നു. വാസ്തവത്തിൽ ആ സ്ക്രിപ്റ്റിലില്ല, സ്ക്രിപ്റ്റിൽ ഉദ്ദേശിച്ചൊന്നുമില്ല. എന്നാലും ഞാൻ എനിക്ക് ഇയാളെ അടിക്കണം എന്നുള്ള കൊണ്ടേ ഉള്ള ആഗ്രഹമുണ്ട്. ഈ സമയം നോക്കി ഞാൻ അഴി എടുക്കുക, അതൊന്നും ചെയ്യാൻ പോലുമില്ല നടത്തിൽ. പക്ഷെ അത് എൻ്റെ കോസിൻ്റെ ഒരു കോൺസിക്വൻസായിട്ടേ നമുക്ക് എടുക്കാനേ പോകുള്ളൂ. എനിക്ക് നാടകത്തിൻ്റെ ഭാഗത്തിൽ നാടകത്തിൽ ഒരു പ്രസക്തിയും അതിന് എത്തില്ല. ബിക്കോസ് ഐ ആം ദി കോസ് ആൻഡ് ദിസ് ഹാസ് ബിക്കം എ കോൺസിക്വൻസ് ഓൺലി. ഞാൻ നടനായി മാറിയത് കൊണ്ട് അതിൻ്റെ ഫലം കൊണ്ടാണ് ഞാൻ എനിക്ക് അയാളെ അടിക്കാനുള്ള സൗകര്യം കിട്ടിയത്. അയാളെ പുറത്തിട്ട് വെച്ച് അടി കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ആ വേഷം കിട്ടാൻ വേണ്ടി തള്ളിക്കൊണ്ടിരുന്നത്. വളരെ പാടുപെട്ടാണ് ആ വേഷം ഉണ്ടാക്കിയത്. അപ്പോൾ അതേ ശുപാർശ ചെയ്താണ് ആ വേഷം ഉണ്ടാക്കിയത്. കാരണം ഇയാളെ ഒന്ന് അടി കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ എനിക്കുള്ളൂ. അതിന് പറ്റിയൊരു ഒരു ഭൂമിയെ ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളതാണ് എൻ്റെ ആവശ്യം. അപ്പോൾ അതൊരു കോൺസിക്വൻസ് മാത്രമാണ്, ഞാൻ അടിച്ചു എന്നുള്ളത് കോൺസിക്വൻസ് മാത്രമാണ്, കോസല്ല. എനിക്ക് പറയുന്ന ഡിഫൻസാണ്. ഞാൻ തിരിച്ചു പറയുമ്പോൾ അത് പെട്ടെന്ന് ആ ഒരു ആ ഭാവാഭിനയത്തിൻ്റെ ഭാഗമായിട്ട് എനിക്ക് തോന്നി അടിയറണം തോന്നി ഞാൻ അടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കൊന്നും പറയാൻ ഒക്കില്ല, അടി കൊണ്ടുവരുമ്പോണ്ടായിരിക്കാനേ ഒക്കുള്ളൂ. പക്ഷേ ഇത് പൂർവ്വം ഇതൊക്കെ ഉണ്ടെന്ന് അയാൾക്ക് എനിക്കും അറിയാവുന്ന സാഹചര്യത്തിൽ എവിടെയെങ്കിലും വെച്ച് തരും. പക്ഷേ ദാറ്റ് ഈസ് ഓൺലി കോൺസിക്വൻസ്. അത് ഞാൻ അടിച്ചു എന്ന് പറയുന്നതിൻ്റെ കോസ് എന്ന് പറയുന്നത് ഞാൻ അഭിനയിക്കാൻ കയറി എന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഞാൻ അഭിനയിക്കാൻ കയറിയ ഒരു കോസ്, അതിൻ്റെ പരമായി കോൺസിക്വൻസ് ആയിട്ട് ഞാൻ അഭിനയിച്ചു. ആ അഭിനയിച്ചതിന് ഞാൻ അടി കൊടുത്തു. അടി കൊടുത്തതിന് അയാൾ നാടകത്തിൽ ചുമ്മാ ഇരുന്നെങ്കിലും സൗകര്യം പോലെ എന്നെ കിട്ടിയപ്പോൾ തിരിച്ചടി വന്നു. അത് ഞാൻ ആദ്യം ജനിച്ചു എന്നുള്ള കോസിലേക്കല്ല, ആദ്യം ഉണ്ടായി നാടകത്തിൽ അഭിനയിക്കാൻ പോയി എന്നുള്ള കോസിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടാകുന്നതെന്നുള്ളതുകൊണ്ട് ഇതെല്ലാം കോൺസിക്വൻസ് തന്നെയാണ്. ശരിയാണല്ലേ? അതുപോലെ പ്രപഞ്ചം ഉണ്ടായിക്കഴിഞ്ഞിട്ടാണല്ലോ ഈ വിത്തുകളൊക്കെ ഉണ്ടായത്. ഇപ്പം രാമകൃഷ്ണദേവൻ പറഞ്ഞ വിത്തുകൾ, അതായത് കോൺസിക്വൻസ് സൂക്ഷിച്ചു വയ്ക്കുന്നത്, അല്ലെങ്കിൽ നമ്മളിപ്പം സംസാരിച്ചപ്പോൾ പറഞ്ഞ പോലെ ആഹുതിയപ്പെടുന്ന സൂക്ഷ്മാംശങ്ങൾ അല്ലെ, ആഹുതിയപ്പെടുന്ന വിത്തുകൾ എന്ത് വേണം വിളിക്കാം, ആ കാര്യങ്ങളെല്ലാം കൂടി വീണ്ടും ആവാഹിച്ചുകൊണ്ട് പ്രപഞ്ചം ആവിർഭവിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ അതൊരു കോസ് അല്ല എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. ദാറ്റ് ഈസ് പാർട്ട് ഓഫ് ദി പ്രൈമോഡിയൽ കോസ്. മനസ്സിലായില്ലേ? അപ്പം അതിനകത്ത് നിന്ന് മാത്രം വന്നതാണ്, അല്ലാതെ ഒരു കോസ് ഉണ്ട് എന്നുള്ളതല്ല. ആ കോസ് ഇല്ലായ്മയാണ് പ്രേമത്തിൻ്റെ പ്രത്യേകത എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. ആ അത് കോസ് എന്ന് പറയുന്നത് കോസിൻ്റെ കോൺസിക്വൻസിൻ്റേതായ ഒരു ഒരു പെർസ്പെക്റ്റീവിലാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ഇതെല്ലാം കോൺസിക്വൻസസ്. കോസിൻ്റേതായ പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ എല്ലാം കോസസ്സാണ്. ആ രണ്ട് പെർസ്പെക്റ്റീവിൻ്റെ വ്യത്യാസമാണത് പ്രധാനമായിട്ടുള്ളത്. നമ്മളിപ്പോൾ പിന്നെ പ്രൊഡ്യൂസർ ആണ് നോക്കുന്നത്. ഇപ്പോൾ ഞാൻ പറയുമായിരുന്നു കക്കരി എല്ലായിടത്തും ഷോർട്ടേജ് വന്നു, അതിന് കക്കരി ഇല്ലാത്തതുകൊണ്ട് ട്രെയിനുകളൊക്കെ നിർത്തുന്നു. ട്രെയിൻ കക്കരി, അപ്പോൾ ഞാൻ ചോദിച്ചു കക്കരി ഇല്ലാത്തതുകൊണ്ട് എന്തെങ്കിലും ട്രെയിൻ നിർത്താൻ, കക്കരിയിലാണ് ട്രെയിൻ പോകുന്നതെന്ന് ചോദിച്ചു. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഹീറ്റിങ്ങിന് വേണ്ടി പലയിടത്തും തെർമൽ പവറാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, ആ തെർമൽ പവറിന് കക്കരിയില്ല എന്ന് പറഞ്ഞു. കക്കരി ഇല്ലാത്തതിന് കാരണം എന്താണ് ചോദിച്ചപ്പോൾ കക്കരി സ്റ്റോർ ചെയ്യുന്നില്ല, അതിന് വില കുറവാണ് പറഞ്ഞു. ആരാണ് സ്റ്റോർ ചെയ്യാതിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഗവൺമെൻറ് കമ്പനീസ് തന്നെയാണ് സ്റ്റോർ ചെയ്യാതിരിക്കുന്നത്. ഇപ്പോൾ പ്രൊഡ്യൂസർ ആരെയെന്ന് ചോദിച്ചപ്പോൾ അതും ഗവൺമെൻറ് തന്നെ. സോൾ പ്രൊഡ്യൂസർ ആസ് വെൽ സോൾ കൺസ്യൂമേഴ്സ് ഗവൺമെൻറ്. കോസ് ഇസ് സിംപ്ലി ഗവൺമെൻറ്.
നമുക്കിതിൻ്റെ മുൻവശം മാത്രമേ കാണുന്നുള്ളൂ. സോ വെൻ യു ലുക്ക് അറ്റ് ദി കോൺസിക്വൻസ് സൈഡ് പെർസ്പെക്റ്റീവ് ഓഫ് ദി കോൺസിക്വൻസ് അതെപ്പോഴും കോൺസിക്വൻസിനെ കൊണ്ട് മാത്രമേ കോസിലേക്ക് നമ്മൾ പോകുന്നില്ല, അവിടെയാണ് പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ കോസിനെ കുറിച്ച് ആലോചിക്കുന്നവരെ സംബന്ധിച്ച് എല്ലാത്തിനെയും പ്രൈമോറിയൽ കോസ് ഞാനാണ് എന്ന ബോധത്തിലേക്ക് പോകുന്നവനെ സംബന്ധിച്ചിടത്തോളമാണ് പിന്നെ അരുൺ വിഷ്ണുവിനെ അല്ല ശ്രീനാഥിനെ തോന്നിയിരിക്കുന്ന ഒരു സംശയത്തിൻ്റെ ബേസ്. പക്ഷെ അത് ഉണ്ടായിരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺസിക്വൻസിനെ അല്ലേ കോൺസിക്വൻസ് അല്ലേ ഈ കോസ് എല്ലാം കോൺസിക്വൻസ് ആവൂലേ എന്നുള്ള ഒരു സാമാന്യ ബോധം വെച്ചുകൊണ്ടാണ് ആ സംശയം ഉണ്ടാകുന്നത്. അതാണ് വ്യത്യാസം. രണ്ടും ഒന്ന് തന്നെയാണ്, പ്രാക്ടിക്കലി രണ്ടല്ല. കോസും കോൺസിക്വൻസും എല്ലാം കോൺഷ്യസ്നെസ്സാണ്. ഇതിൻ്റെ ടൈമിൻ്റെ ഒരു വ്യത്യാസം മാത്രമല്ലേ അത് കോസും കോൺഷ്യസ്നെസ്സും കോൺസിക്വൻസും ഒക്കെ ആവുന്നുള്ളൂ. അതൊരു തരത്തിൽ ഇപ്പം ഞാൻ അഭിനയിക്കാൻ പോയി എന്ന് പറഞ്ഞാൽ ഞാനായിരിക്കുന്ന ഞാൻ അഭിനയിക്കാൻ കയറി കഴിയുമ്പോൾ അഭിനയിക്കുന്ന കഥാപാത്രമാകുന്നു എന്ന് പറഞ്ഞാൽ താൽക്കാലികമായ സമയത്തിൻ്റെ വ്യത്യാസം കൊണ്ട് മാത്രമാണ് ആ കോൺസിക്വൻസ് ആയിട്ട് മാറുന്നത്. അതുവരെ കോസ് ഞാൻ